ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരുപാട് വിവാദങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഇടവരുത്തിയ വാക്യങ്ങളാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ സഹോദരരെ പറ്റിയുള്ള ഒരു സൂചന ഇവിടെ നമുക്ക് കാണാം. ആരാണ് യേശുവിൻ്റെ സഹോദരങ്ങൾ? യേശുവിനെ കൂടാതെ മറിയത്തിന് മറ്റു മക്കളുണ്ടായിരുന്നോ തുടങ്ങിയ സ്വാഭാവികമായ സംശയങ്ങൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ വായനക്കാരൻ്റെ മനസ്സിലുണ്ടാകുമെന്നത് തീർച്ചയാണ്. സഹോദരർ എന്നർത്ഥമുള്ള അദൽഫോയി എന്ന ഗ്രീക്ക് വാക്കാണ് സഹോദരങ്ങളെ സൂചിപ്പിക്കാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹെബ്രായ ഭാഷയിലും അരമായ ഭാഷയിലും സഹോദരർ എന്നതിന് രക്തബന്ധത്തിനപ്പുറം കുറേ കൂടി വിശാലമായ അർത്ഥതലങ്ങളാണുള്ളത്. പുതിയ നിയമത്തിലോ പ്രാചീന പാരമ്പര്യത്തിലോ മറിയത്തിന് യേശുവല്ലാതെ മറ്റു മക്കൾ ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് വിവർത്തനമായ സെപ്തജിന്തിൽ സഹോദരൻ എന്നത് അടുത്ത ഒരു ബന്ധുവോ അകന്ന ചാർച്ചക്കാരനോ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സഹോദരനോ സഹോദരപുത്രനോ ഉടമ്പടി ബന്ധമുള്ള വ്യക്തിയോ ഒക്കെ ആകാവുന്നതാണ്. പഴയ നിയമ പാരമ്പര്യം തന്നെയാണ് പുതിയ നിയമത്തിലും സഹോദരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ സഹ ഇസ്രായേൽക്കാരെയും സഭയിലംഗങ്ങളെയും സഹോദരർ എന്നാണ് വിളിക്കുന്നത്. പുതിയ നിയമത്തിൽ പല പ്രാവശ്യം യേശുവിൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് പരാമർശമുണ്ടെങ്കിലും ഇവർ ആരും തന്നെ മറിയത്തിൻ്റെ മക്കളായിരുന്നില്ല. മാത്രമല്ല, മറിയത്തിന് വേറെ മക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ കുരിശിൻ ചുവട്ടിൽ വച്ച് തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാന് മറിയത്തെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ ആരാണ് യേശുവിൻ്റെ അമ്മയും സഹോദരരും? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യം അനുസരിച്ച് യേശുവിൻ്റെ പ്രബോധനങ്ങളെ ശ്രദ്ധാപൂർവം പിന്തുടരുന്ന ശിഷ്യന്മാരാണ് അവൻ്റെ യഥാർത്ഥ കുടുംബാംഗങ്ങൾ. അതായത്, ദൈവപിതാവിൻ്റെ ഹിതം നിറവേറ്റുന്ന എല്ലാവരും തന്നെ രക്ഷകനായ യേശുവിൻ്റെ അമ്മയുടെയും സഹോദരൻ്റെയും സഹോദരിയുടെയും നിലയിലേക്ക് ഉയർത്തപ്പെടുമെന്നത് തീർച്ചയാണെന്ന സത്യമാണ് ഇവിടെ യേശു പങ്കുവയ്ക്കുന്നത്. ജന്മം കൊണ്ട് ആരും യേശുവിൻ്റെ സ്വന്തമാകുന്നില്ല. എന്നാൽ കർമ്മം കൊണ്ട് ദൈവത്തിന് പ്രീതികരമായ പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നത് മൂലം എല്ലാവരും രക്ഷകൻ്റെ ഹൃദയത്തിൽ പ്രിയപ്പെട്ട ഇടം നേടുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ൽ നാം കണ്ട അതേ വാക്കുകൾ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത് ശ്രദ്ധേയമാണ്. ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി നീതിയുടേതാണ്. മത്തായിയുടെ സുവിശേഷ വീക്ഷണമനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതത്തോട് അതെ എന്നുത്തരം ചൊല്ലലാണ് യഥാർത്ഥത്തിൽ നീതി. സ്ത്രീകൾക്ക് ഒരു തരത്തിലും പ്രാധാന്യം കൽപ്പിക്കാതിരുന്ന യഹൂദ സംസ്കാരത്തിന് വിഭിന്നമായി യേശുവിൻ്റെ പഠനങ്ങളെ ഏറ്റവും അമൂല്യമായി കരുതി ഹൃദയനിലങ്ങളിൽ കാത്തുസൂക്ഷിക്കുന്നവളെ തൻ്റെ സഹോദരിയായി അവരോധിക്കുന്ന പുത്തൻ സംസ്കാരത്തിനാണ് രക്ഷകൻ തുടക്കം കുറിക്കുന്നത്. ആരൊക്കെ യേശുവിൻ്റെ പ്രബോധനങ്ങളെ പിൻചെല്ലുന്നുവോ, അവർ സ്ത്രീയായാലും പുരുഷനായാലും അവരൊക്കെ യേശുവിൻ്റെ, അതുവഴി പിതാവായ ദൈവത്തിൻ്റെ സ്വന്തമാകുന്നു. അങ്ങനെ യേശുവിൻ്റെ പിതാവ് സകലരുടെയും പിതാവായി മാറുന്നു. എൻ്റെ പിതാവ് എന്ന പ്രയോഗം മത്തായിയുടെ വീക്ഷണത്തിലുള്ള സുവിശേഷത്തിൻ്റെ എഴുത്തുകാരൻ്റെ പ്രിയപ്പെട്ട ശൈലികളിൽ ഒന്നാണ് എന്നതിൽ തർക്കമില്ല. ജന്മം നൽകുന്നത് വഴി ഇന്നോളം ആരും അമ്മയായിട്ടില്ല എന്നൊരു മൊഴിയുണ്ട്. ജന്മം നൽകിയതുകൊണ്ട് മാത്രമല്ല മറിയം യേശുവിൻ്റെ അമ്മയാകുന്നത്. അവൻ്റെ മുറിവുകൾ നല്ലൊരനുപാതത്തിൽ സ്വയം നെഞ്ചിലേറ്റു വാങ്ങിയത് കൊണ്ടുകൂടിയാണ്. അതായത്, ദൈവഹിതത്തോടനുസരണം കാട്ടിയതുകൊണ്ട് മാത്രമാണ്. രക്തബന്ധത്തേക്കാൾ വചനബന്ധിതമായ ആത്മീയ ജീവിതത്തിനാണ് യേശു പ്രാധാന്യം കൽപ്പിക്കുന്നത്. സ്വർഗരാജ്യത്തോട് തുലനം ചെയ്യുമ്പോൾ രക്തബന്ധങ്ങൾക്കപ്പുറത്ത് ആത്മീയ കുടുംബ ബന്ധങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം. ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ തൻ്റെ ഭൂമി ബന്ധങ്ങളിൽ കുരുങ്ങി സുവിശേഷം ലോകമെങ്ങും അറിയിക്കുക എന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും വ്യതിചലിക്കരുതെന്നാണ് സുവിശേഷ പഠനങ്ങളുടെ അന്തസത്ത. രക്ഷകൻ തൻ്റെ അമ്മയെയോ തൻ്റെ ബന്ധുക്കളെയായ സഹോദരങ്ങളെയോ
നിരാകരിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. എന്നാൽ സ്വർഗരാജ്യത്തിലെ സന്തതികൾ എന്ന പുതിയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ രക്തബന്ധങ്ങളെ പുനരാഖ്യാനം ചെയ്യുകയാണ്. ആ അർത്ഥത്തിൽ മറിയവും യേശുവിൻ്റെ പ്രിയപ്പെട്ടവരും ഒരിക്കലും പുറത്തല്ല, മറിച്ച് അവൻ്റെ ഹൃദയത്തിനകത്ത് പ്രത്യേക സ്ഥാനത്ത് തന്നെയാണ്. അതിനാൽ നമുക്കും അവിടുത്തെ ഹൃദയത്തിൽ ഇടം തേടാൻ, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.